ഏവർക്കും നമസ്കാരം ദി സ്കൗട്ട് ആൻഡ് ഗൈഡ് വേ ഓഫ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം സ്കൗട്ട് ആൻഡ് ഗൈഡ് ജനറൽ നോളജ് ചോദ്യങ്ങൾ ഭാഗം 27 സ്കൗട്ടിംഗ് ഫോർ ബോയ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദ്യം 1 ക്യാമ്പ് ഫയർ ബോധനം 21-ൽ എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് സ്വയം ശിക്ഷണ ബോധം ജൂലിയസ് സീസർ എന്ന കഥാപാത്രം സ്കൗട്ടിന്റെ എന്ത് ഗുണത്തെ കാണിക്കാനാണ് സ്കൗട്ടിംഗ് ഫോർ ബോയ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മര്യാദ ഒരു യോദ്ധകനെ തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട ഗുണം ഏത് കൂറ് അഥവാ വിശ്വസ്തത 1916-ൽ ജൂട്ട്ലാൻഡിൽ വെച്ചുണ്ടായ കടൽ യുദ്ധത്തിൽ തൻ്റെ ജീവൻ പോകുന്നതുവരെ കടമ നിറവേറ്റി മരിച്ച യുദ്ധവീരൻ ആരാണ് ജാക്ക് കോൺവാൾ സ്കൗട്ടിനും പടയാളിക്കും ധൈര്യം പോലെ പ്രധാനം വേറെ എന്തെല്ലാമാണ് അനുസരണയും അച്ചടക്കവും സന്തുഷ്ടനായ ഒരു മനുഷ്യന് മാതൃക ആരാണ് ക്യാപ്റ്റൻ ജോൺ സ്മിത്ത് ക്യാമ്പ് ഫയർ ബോധനം 22-ൽ എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് ആത്മോത്കർഷം തെറ്റുവരുത്തുന്നതിൽ ഒട്ടും ഭയപ്പെടേണ്ടതില്ല തെറ്റുവരുത്താതെ ആരും ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതാര് നെപ്പോളിയൻ ആയെ തട്ടിമാറ്റി അസാധ്യം എന്ന വാക്കിനെ സാധ്യം എന്നാക്കി മാറ്റിയതാര് റോവൻ ഒരു സ്കൗട്ട് പണമുണ്ടാക്കുന്നത് എന്തൊക്കെ ജോലി ചെയ്തിട്ടാണ് കളിപ്പാട്ടം നിർമ്മാണം മൺപാത്ര നിർമ്മാണം ബുക്ക് ബൈൻഡിംഗ് എന്നിവയിലൂടെ എന്തെങ്കിലും ലഭിക്കുന്നതിനോ മഹത്തായത് ചെയ്യുന്നതിനോ ഉള്ള അവസരത്തിന് പറയുന്ന പേരെന്ത് ഭാഗ്യം സ്കൗട്ടിംഗ് ഫോർ ബോയ്സിൽ അധ്യായം 8-ൽ എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് ജീവൻ രക്ഷിക്കൽ ക്യാമ്പ് ഫയർ ബോധനം 23-ൽ എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് ആപത്തിനെതിരെ തയ്യാർ യുദ്ധത്തിലോ അപായങ്ങളിലോ മുറിവേൽക്കുന്നവരെയും രോഗികളെയും അശരണരെയും കിടത്തി ശുശ്രൂഷിക്കത്തക്ക ആതുരാലയങ്ങൾ ഉണ്ടായിരുന്ന യോദ്ധകരെ വിളിക്കുന്ന പേരെന്ത് ആതുരാലയ യോദ്ധകർ ലണ്ടനിലെ ഫിൻസ്ബറി പാർക്ക് സ്റ്റേഷനിൽ വച്ച് വണ്ടി വന്നുകൊണ്ടിരുന്നപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് വീണ സ്ത്രീയെ രക്ഷിച്ചതാരാണ് ആൽബർട്ട് ഹാർഡ്വിക് അപായങ്ങളും അവയെ നേരിടേണ്ട വിധവും എത്രാമത്തെ ക്യാമ്പ് ഫയർ ബോധനത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത് ക്യാമ്പ് ഫയർ ബോധനം 24
ദക്ഷിണാഫ്രിക്കയിലെ ബ്ലോയം ഫോണ്ടെയ്ൻ ഗ്രൂപ്പിലെ ഒരു സ്കൗട്ട് ആരാണ്? ജേസി ഡേവൽ. ക്യാമ്പ് ഫയർ ബോധനം 25 എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? അന്യരെ സഹായിക്കൽ. സ്കൗട്ടിംഗ് ഫോർ ബോയ്സിലെ അധ്യായം 8 എത്ര ക്യാമ്പ് ഫയർ ബോധനങ്ങളുണ്ട്? 3. സ്കൗട്ടിംഗ് ഫോർ ബോയ്സിലെ അധ്യായം 9 എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? പൗരധർമ്മം. താങ്ക് യു.